ഇത് നമ്മുടെ ഒരു ഗോൾഡൻ ബീഡ്സ് ഏരിയ 4 അടി വരുന്നതാണ്. ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 5 അടി 5 ഇഞ്ച് ഉണ്ടായിരിക്കും. ഇത് യേശുദേവന്റെ രൂപം വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇത് അയ്യപ്പസ്വാമിയുടെ ഒരു രൂപം വെച്ചിട്ടുള്ള വർക്കാണ്. യൂട്യൂബിൽ നിന്നും പിന്നെ അറിവുള്ളവരോട് ചോദിച്ചറിഞ്ഞതാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. യൂട്യൂബ് ഇതിൽ മൂലഗണപതി വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂലഗണപതി, ത്രിമൂർത്തി, ലക്ഷ്മി, സരസ്വതി, പാർവതി, ഒരു സൈഡിൽ അഷ്ടവസ്തുക്കൾ, നവഗ്രഹങ്ങൾ. വിഷുവിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പുതിയ സ്പെഷ്യൽ വർക്കാണ് മഞ്ചാടിക്കുരു മയിൽപ്പിലിയും വെച്ചിട്ടുള്ളൊരു വർക്ക്. സെൻറ്ററിൽ ഗുരുവായൂരപ്പന് വെച്ചിട്ട്. ഹായ്, എൻ്റെ പേര് സൗമ്യ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് നെറ്റിപ്പട്ടം വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമെല്ലാം നമ്മൾ കൊറിയർ വഴിയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം അവർ പറഞ്ഞ ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ്, മയിൽപ്പീലി കളർ കോമ്പിനേഷനിൽ വേണ്ടിയിട്ട്. ഇതുപോലെ കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ നെറ്റിപ്പട്ടയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ഒന്നോ രണ്ടെണ്ണം ഒക്കെ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ നെറ്റിപ്പട്ടമൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്, ഒക്കെ രണ്ടെണ്ണമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിലാണ് സമയമെടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ചെയ്തൊരു സ്പെഷ്യൽ വർക്കാണ് മഞ്ചാടിക്കുരുവും മയിൽപ്പീലിയും വെച്ചിട്ടുള്ളത്, സെൻറ്ററിൽ ഗുരുവായൂരപ്പന് വെച്ചിട്ട്. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ ബീഡ്സ് ഏരിയ 4 അടി വരുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 5 അടി 5 ഇഞ്ച് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന നെറ്റിപ്പട്ടങ്ങൾ കൂടുതലും ഫാൻസി നെറ്റിപ്പട്ടമാണ്, അതായത് പൂർണ്ണമായിട്ടും വീടുകളിലെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത്. ഞങ്ങളിത് മെയിനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്നത് തൃശ്ശൂർ, എറണാകുളം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. അത് നമുക്ക് അവർ കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത്. ഇത് നമ്മൾ ബൾക്കായിട്ട് എടുത്ത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യപ്രകാരം അവരെന്താണോ പറയുന്നത്, അവർക്ക് ഏത് മോഡൽ വേണം, ഏത് കളർ വേണം, അത് അവർ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വർക്ക് കിട്ടിയിട്ടുള്ള നെറ്റിപ്പട്ടമാണ് മയിൽപ്പീലി വെച്ചിട്ടുള്ള വർക്ക്. ഒരുപാട് പേർക്ക് ഈ മോഡൽ ഇഷ്ടമായിട്ടുണ്ട്. കാരണം മറ്റുള്ള സാധാരണ നെറ്റിപ്പട്ടത്തിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഇതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ വർക്ക് കിട്ടുന്നത്. മയിൽപ്പീലി നമ്മൾ ലൈസൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് ആയിരുന്നല്ലോ, മാനസികമായിട്ടൊക്കെ നമ്മൾ തളർന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നാളത്തെ ദിവസം പിന്നെ നമുക്ക് ഉണ്ടോയെന്ന് തന്നെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു മടുപ്പ് മാറ്റം വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഒരു വിചാരിക്കാത്തൊരു ലെവലിലേക്കാണ് നമ്മൾ ചെന്നെത്തിയത്. നമ്മൾ ട്രഡീഷണൽ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഭംഗി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ മൂലഗണപതി വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂലഗണപതി, ത്രിമൂർത്തി, ലക്ഷ്മി, സരസ്വതി, പാർവതി, ഒരു സൈഡിൽ അഷ്ടവസ്തുക്കൾ, നവഗ്രഹങ്ങൾ, പിന്നെ ചന്ദ്രക്കല, സപ്തഋഷികൾ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെ ഒരു കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. അത് പക്ഷേ നമുക്ക് വലിയ നെറ്റിപ്പട്ടങ്ങൾ മാത്രമാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ നെറ്റിപ്പട്ടത്തിൽ അതിൻ്റെ സ്പേസ് അനുസരിച്ചിട്ടുള്ള വർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. കുറേ നാൾ തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു നെറ്റിപ്പട്ടം ചെയ്ത് നോക്കണമെന്ന്. ഈ ഇതുപോലെ നമ്മുടെ ഫാൻസി നെറ്റിപ്പട്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞാനൊരു വീഡിയോയിലൂടെയാണ് കണ്ടത് ഇതുപോലെ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് ചെയ്ത് നോക്കി പിന്നീട് അത് ഒരു വിജയമായി എന്ന് കണ്ടപ്പോൾ പിന്നീട് തുടർന്നങ്ങോട്ട് നമുക്കതൊരു വരുമാനം കിട്ടുന്നൊരു മാർഗം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നീട് പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇതെല്ലാം യൂട്യൂബിൽ നിന്നും പിന്നെ അറിവുള്ളവരോട് ചോദിച്ചറിഞ്ഞതാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. യൂട്യൂബ് വീഡിയോസ് കണ്ടു, പിന്നെ നമ്മുടെ ഐഡിയ കൊണ്ട് ഒരുപാട് ഞാൻ ചെയ്തു പഠിച്ചു. കാരണം നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും പുതിയ പുതിയ ഐഡിയാസ് കിട്ടും, അതിലെ തെറ്റുകൾ മനസ്സിലാക്കും. അങ്ങനെ തെറ്റുകൾ തിരുത്തി തിരുത്തിയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ആദ്യം തന്നെ സക്സസ്, അതായത് വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. പിന്നീട് മൂന്നാമത്തെ നെറ്റിപ്പട്ടാണ് ഒരു കറക്റ്റ് ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടിയത്. പിന്നീട് ഇപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു പെർഫെക്റ്റ്, അതായത് കറക്റ്റ് കാണാൻ നല്ലൊരു എല്ലാ രീതിയിലും നല്ലൊരു നെറ്റിപ്പട്ടം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ നെറ്റിപ്പട്ടം മാത്രമല്ല, നെറ്റിപ്പട്ട മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള തിടമ്പ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഭഗവാന്മാരുടെ രൂപങ്ങൾ വെച്ചിട്ടുള്ള റൗണ്ട് വർക്കുകൾ, വാൽക്കണ്ണടി മോഡൽ, ലവ് ഷേപ്പ്, അങ്ങനെ വിവിധ ഷേപ്പുകളിൽ. കൂടാതെ രൂപം മാത്രമല്ല, വ്യക്തികളുടെ ഫോട്ടോസ്, അതായത് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ വർക്ക്, ഹൗസ് വാമിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇഷ്ടമുള്ള ഭഗവാന്മാരുടെ രൂപങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ വർക്കുകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് യേശുദേവൻ്റെ രൂപം വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇത് അയ്യപ്പസ്വാമിയുടെ ഒരു രൂപം വെച്ചിട്ടുള്ള വർക്കാണ്.
സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നത് ചെമ്പിൽ ഗോൾഡ് പൂശിട്ടുള്ള രൂപം വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ദേവിയുടെ രൂപം ഗോൾഡ് പൂശിട്ടുള്ളതായിരിക്കും വെച്ചു കൊടുക്കുന്നത്. അതുപോലത്തെ ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ് അമ്പലത്തിലേക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണിത്. ഇല്ല, ഒരിക്കലും ഞാനൊരു ബിസിനസ് മൈൻഡുള്ള ആളായിരുന്നില്ല. പിന്നെ എന്നെ ഒരു ആ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാനിത് നമ്മുടെ ഒരു ഹോബി, ഒരു പാഷൻ പോലെ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ഒരു വേറെ ബിസിനസ് സംരംഭം എന്നുള്ള രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ചേട്ടനാണ്. ഇപ്പം നമുക്ക് ഒരു 7 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാനുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെറിയൊരു ഒരു ക്രാഫ്റ്റ് വർക്കിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെ നമുക്കൊരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സന്തോഷം നൽകുന്നതാണ്. ഇതുപോലെ എല്ലാവർക്കും ഇതുപോലത്തെ ചെറിയ ചെറിയ കഴിവുകൾ കണ്ടെത്തി നല്ലൊരു ചെറിയൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമുക്കൊരു പേജുണ്ട്, FB പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, നെറ്റിപ്പട്ടൻ ലോട്ടസ് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. അതിലൂടെയാണ് നമുക്ക് കൂടുതലും ഓർഡേഴ്സ് കിട്ടുന്നത്. അത് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വർക്കുകൾ നമ്മളോട് പറയുന്നു. അതൊരു നിശ്ചിത സമയത്തിനുള്ളിലാണ് നമ്മൾ അവർക്ക് അവർ പറഞ്ഞ ആ ഡേറ്റിനുള്ളിൽ നമ്മളത് ചെയ്ത് അങ്ങോട്ട് കൊറിയർ അയച്ചു കൊടുക്കുന്നു.